വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. ഇന്ന് എല്ലാ പെറ്റ് പാരൻസിനും ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള ഒരു വീഡിയോ ആയിട്ടാണ് ഞങ്ങൾ വന്നിട്ടുള്ളത്. അപ്പോൾ ഇന്നൊരു പ്രൊഡക്റ്റാണ് ഞാൻ കാണിക്കാൻ പോകുന്നത്. ഈ പ്രൊഡക്റ്റിൻ്റെ ഗുണങ്ങൾ അറിയാത്തത് കൊണ്ട് തന്നെ പലരും ഈ പ്രൊഡക്റ്റ് യൂസ് ചെയ്യാറില്ല. ഈ പ്രൊഡക്റ്റ് നിങ്ങളുടെ വീട്ടിലൊരു ഡോഗ് ഉണ്ടെങ്കിൽ മസ്റ്റ് ആയിട്ട് യൂസ് ചെയ്യേണ്ട ഒരു സംഭവം തന്നെയാണ്. അപ്പോൾ ഞാൻ എന്തുകൊണ്ട് ഇപ്പോൾ ആ പ്രൊഡക്റ്റ് എടുക്കുന്നില്ല എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ബിൽഡപ്പ് ഒന്നും ആയിട്ടല്ല. ആ ഒരു പ്രൊഡക്റ്റ് ഞാൻ ഇപ്പോൾ എടുക്കുകയാണെങ്കിൽ ഇവർ രണ്ടുപേരും ഇവിടെ അടങ്ങി ഒതുങ്ങി നിൽക്കില്ല, നടക്കാൻ പോവാണെന്ന് വിചാരിക്കും. അതുകൊണ്ടാണ് ഞാൻ ആ പ്രൊഡക്റ്റ് എടുക്കാത്തത്. ബട്ട് പക്ഷെ എന്തായാലും ഇൻ ബിറ്റ്വീൻ ഞാൻ ആ പ്രൊഡക്റ്റ് നിങ്ങളെ കാണിച്ചു തരുന്നതായിരിക്കും. സോ അതിനെക്കുറിച്ച് നമുക്ക് പറഞ്ഞ് തുടങ്ങാം. നിങ്ങൾ ഡോഗ്സിനെയും കൊണ്ട് ഫ്ലാറ്റിലാണ് താമസിക്കുന്നത്, നിങ്ങൾ എവിടെ പോകുമ്പോഴും ട്രാവൽ ചെയ്യുന്ന സമയത്ത് നിങ്ങൾ നിങ്ങളുടെ പെറ്റ്സിനെ കൊണ്ടുപോകാറുണ്ട്, പിന്നെ നിങ്ങൾ ഡെയിലി കുറച്ച് ദൂരം വാക്കിങ്ങിനും നിങ്ങളുടെ ഡോഗ്സിനെ കൊണ്ടുപോകാറുണ്ട്, അപ്പോൾ ഈ കാറ്റഗറിയിലുള്ള ഡോഗ് പാരൻസ് ആണ് നിങ്ങളെങ്കിൽ ഈ വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ കാണണം. അതേപോലെ ഇങ്ങനത്തെ ഡോഗ് പാരൻസിനെ നിങ്ങൾക്ക് അറിയാമെന്നുണ്ടെങ്കിൽ നിങ്ങൾ അവരിലോട്ടും ഈ വീഡിയോ ഷെയർ ചെയ്യാൻ മറക്കരുത്. നമ്മൾ എത്രയൊക്കെ ഇവരെ ടോയ്ലറ്റ് ട്രെയിനിങ് ചെയ്യിപ്പിച്ചതാണെന്ന് പറഞ്ഞാലും ഒരു പ്രത്യേക സാഹചര്യത്തിൽ ഇവർക്ക് മുട്ടിപ്പോയി കഴിഞ്ഞാൽ ഇവർ നടു റോഡാണെന്ന് നോക്കില്ല, മറ്റുള്ളവരുടെ പറമ്പാണെന്നോ മുറ്റാണോന്നോ നോക്കില്ല, അവരവിടെ കാര്യം സാധിക്കും. അതൊന്നും കൺട്രോൾ ചെയ്യാൻ പറ്റാത്തൊരു കാര്യമാണ്, അതിന് നമുക്ക് ഇവരെ കുറ്റം പറയാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ വാക്കിങ്ങിനൊക്കെ കൊണ്ടുപോകുന്ന സമയത്ത് അവർ റോട്ടിലൊക്കെ അപ്പിട്ടു എന്ന് വിചാരിക്കുക. അങ്ങനെ ചെയ്തു കഴിഞ്ഞു കഴിഞ്ഞാൽ അത് ഇവർ കാരണം നമ്മൾ മറ്റുള്ള ആളുകൾക്കാണ് ബുദ്ധിമുട്ട് ഉണ്ടാക്കുന്നത്. പലർക്കും അതിൻ്റെ സ്മെല്ല് ഇഷ്ടപ്പെടാൻ ചാൻസ് ഇല്ല, ചിലർ ചിലപ്പോൾ അത് ചവിട്ടിപ്പോവും. അതിനേക്കാളൊക്കെ ഉപരി ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത് ആരോഗ്യമാണ്. അതായത് ആ പൂപ്പിലൊക്കെ ഒരുപാട് ഈച്ചകളൊക്കെ വന്നിരിക്കും, ഈ ഈച്ചകൾ തന്നെ പല ആളുകളുടെ ശരീരത്തിൽ പോയിരിക്കും, അങ്ങനെ പലതരത്തിലുള്ള അസുഖങ്ങളും വരാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഈ എറണാകുളം ജില്ലയുടെ കാര്യം എടുക്കുകയാണെങ്കിൽ എനിക്ക് തോന്നുന്നത് ഏറ്റവും കൂടുതൽ പെറ്റ് ഓണേഴ്സ് ഉള്ള ഒരു ജില്ലയാണ് എറണാകുളം ജില്ല. അതുകൊണ്ട് തന്നെ ഇവിടെ ഒരുപാട് പ്രൈവറ്റ് ആയിട്ടുള്ള പെറ്റ് ഹോസ്പിറ്റൽസും ഗ്രൂമിങ് സെൻറ്റേഴ്സും പെറ്റ് ഷോപ്പുകളും ഒക്കെ അവൈലബിൾ ആണ്. മറ്റുള്ള ജില്ലകളെ അപേക്ഷിച്ച് നോക്കുമ്പോൾ എറണാകുളം ജില്ലയിൽ കുറച്ച് കൂടുതലാണെന്ന് തന്നെ എനിക്ക് തോന്നിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ എറണാകുളം ജില്ലേൻ്റെ പല ഭാഗങ്ങളായിട്ട് നിങ്ങൾ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ പല ഹൗസിംഗ് കോളനീൻ്റെ ഫ്രണ്ടിലാണെങ്കിൽ, ഇപ്പം ഞങ്ങളുടെ വീടിൻ്റെ ഈ ഏരിയയിലാണെങ്കിൽ പോലും കോർപ്പറേഷൻ്റെ ഒരു നിയമം എഴുതി വെച്ചിട്ടുണ്ട്, നമ്മൾ ഡോഗ്സിനെയും കൊണ്ട് വാക്കിങ്ങിനെ കൊണ്ടുപോവുകയാണെങ്കിൽ അവർ പൂപ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് നമ്മൾ തന്നെ ക്ലീൻ ചെയ്യണം. എവിടെയാണോ പൂപ്പ് ചെയ്തത് അത് നമ്മൾ അപ്പം തന്നെ ക്ലീൻ ചെയ്തിരിക്കണമെന്ന്. അത് അപ്പം നിങ്ങളുടെ നാട്ടിലൊക്കെ ഇതേപോലത്തെ നിയമങ്ങളൊക്കെ പഞ്ചായത്തോ കോർപ്പറേഷനോ ഒക്കെ പറഞ്ഞിട്ടുണ്ടോയെന്നുണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഒന്നത് കമൻറ്റ് ചെയ്യുക. എന്തായാലും ഇവിടെ ഈ ഭാഗങ്ങളിൽ പനമ്പിള്ളി നഗർ ആ ഏരിയയിലൊക്കെ ഇത് എഴുതി വെച്ചിട്ട് ഞാൻ കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് ഇവരെയും കൊണ്ട് നടന്നു പോകുന്ന സമയത്ത് വളരെ അത്യാവശ്യമായിട്ട് വേണ്ട ഒരു സംഭവമാണ് പൂ ബാഗ്സ്. പൂ ബാഗ്സ് ഇല്ലാണ്ട് നമുക്ക് നടന്നു പോകാനായിട്ട് പറ്റില്ല. അപ്പോൾ ഈ പൂ ബാഗ്സിനെ കുറിച്ചൊന്നും ആദ്യം എനിക്ക് ഒരു ധാരണ ഉണ്ടായിരുന്നില്ല. ഫസ്റ്റ് ടൈമൊക്കെ ഞാൻ ലിയോലാവിനെയും കൊണ്ട് നടക്കാൻ കൊണ്ടുപോകുന്ന സമയത്ത് നോർമൽ പ്ലാസ്റ്റിക് ബാഗ്സ് എടുത്തിട്ടാണ് ഞാൻ പോകാറുണ്ടായിരുന്നത്. അപ്പോൾ അതിൽ പൂപ്പ് കളക്ട് ചെയ്ത് വീട്ടിലോട്ട് കൊണ്ടുവന്നു കഴിഞ്ഞാൽ അതൊരു ടാസ്ക്കാണ്. ഇത് എവിടെ കളയും, ഇത് എവിടെയാണ് വേസ്റ്റ് ഇടുന്നത്, പ്ലാസ്റ്റിക് നമ്മൾ മണ്ണിലിട്ട് കഴിഞ്ഞാൽ അത് മണ്ണുമായിട്ട് അലിഞ്ഞു പോവില്ല. അപ്പം നമ്മൾ ഭൂമിനോട് ചെയ്യുന്നതും നമ്മളോട് ചെയ്യുന്നതും ഒക്കെ ഉള്ളൊരു വലിയൊരു ഉപദ്രവമാണ് ഈ പ്ലാസ്റ്റിക് കവറിൽ പൂപ്പ് ഇടുക എന്നുള്ളത്. അപ്പോൾ അതിനെന്തെങ്കിലും ഒരു സൊല്യൂഷൻ വേണമല്ലോ എന്ന് അന്വേഷിച്ചപ്പോഴാണ് ഈ ഡീഗ്രേഡബിൾ ബയോഡീഗ്രേഡബിൾ പൂപ്പ് ബാഗ്സ് ഒക്കെ അവൈലബിൾ ആണെന്ന് ഞാൻ അറിഞ്ഞത്. അങ്ങനെ ഞാൻ തപ്പി നോക്കിയിട്ട് ഒരു ബയോഡീഗ്രേഡബിൾ പൂപ്പ് ബാഗ്സ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അതും ഞാൻ യൂസ് ചെയ്തു, പക്ഷേ എനിക്ക് ഫെയിലിയർ ആയിരുന്നു കേട്ടോ. ബയോഡീഗ്രേഡബിൾ എന്ന് പറഞ്ഞിട്ട് നമുക്ക് മാർക്കറ്റിൽ കിട്ടുന്ന എല്ലാ പൂ ബാഗ്സും പ്ലാസ്റ്റിക് ഇല്ലാത്തതല്ല, അതിൽ നല്ല രീതിയിൽ പ്ലാസ്റ്റിക് ഉണ്ടെന്നുള്ള ഒരു വലിയ സത്യം ഞാൻ മനസ്സിലാക്കി. അത് മനസ്സിലാക്കാൻ ഞാൻ വൈകിപ്പോയി, കാരണം ആ പൂ ബാഗ്സൊക്കെ ഞാൻ യൂസ് ചെയ്തിട്ട് ഞാൻ ഇങ്ങനെ മണ്ണിൽ എറിഞ്ഞുകൊണ്ടിരിക്കുക, പക്ഷേങ്കിൽ അത് ഒട്ടും മണ്ണുമായിട്ട് അലിയുന്നുണ്ടായിരുന്നില്ല, അത് അങ്ങനെ തന്നെ നിൽക്കുകയായിരുന്നു. അപ്പം എനിക്ക് മനസ്സിലായി ഇതിൽ പ്ലാസ്റ്റിക് ഉണ്ട്, ഇത് അവർ പറഞ്ഞത് മൊത്തം തെറ്റാണെന്നുള്ളത് എനിക്ക് മനസ്സിലായി. ആൻഡ് ഇപ്പം ഒരു 2-3 മാസമായിട്ട് ഞാൻ യൂസ് ചെയ്യുന്നത് പ്ലാസ്റ്റിക് ഒട്ടും ഇല്ലാത്ത കമ്പോസ്റ്റബിൾ പൂ ബാഗ്സാണ്. എനിക്ക് വന്നിട്ടുള്ള തെറ്റ് വേറെ ഒരു പെറ്റ് പാരൻസിനും വരാൻ പാടില്ല എന്നുള്ളൊരു ആഗ്രഹം എനിക്കുണ്ട്. അതിൻ്റെ പുറത്താണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. നിങ്ങൾ പൂ ബാഗ്സ് മേടിക്കുമ്പം ഡീഗ്രേഡബിൾ, ബയോഡീഗ്രേഡബിൾ, കമ്പോസ്റ്റബിൾ, ഇങ്ങനെ 3 ടൈപ്പ് പൂ ബാഗ്സ് അവൈലബിൾ ആണ്. അതിൽ നിങ്ങൾ മേടിക്കേണ്ടത് കമ്പോസ്റ്റബിൾ പൂ ബാഗ്സാണ്. ഞാൻ പറഞ്ഞില്ലേ ഇത് കണ്ടു കഴിഞ്ഞാൽ ഇവർ ഭയങ്കരമായിട്ട് എക്സൈറ്റഡ് ആവുന്നു, കാരണം ഇതില്ലാണ്ട് ഞങ്ങൾ നടക്കാൻ പോവാറില്ല. അപ്പം ഞാനിത് എടുത്തപ്പോൾ അവർ വിചാരിച്ചത് നടക്കാൻ പോവാണെന്നുള്ള. ഇപ്പം നടക്കാൻ പോകുന്നില്ല, ഇപ്പം പോകുന്നില്ല, ഇത് വീഡിയോയ്ക്ക് വേണ്ടി എടുത്തതാണ് കേട്ടോ. ഓക്കെ, അപ്പോൾ ഇത് ഏത് ബ്രാൻഡാണെന്നുള്ളത് ഞാൻ കാണിക്കുന്നില്ല, പക്ഷേ ഞാൻ വാങ്ങിച്ച് ഫെയിലിയർ ആയി പോയിട്ടുള്ളതാണ്. ബയോഡീഗ്രേഡബിൾ എന്ന് പറഞ്ഞിട്ട് ഞാൻ വാങ്ങിച്ചതായിരുന്നു, പക്ഷേ ഇത് ബയോഡീഗ്രേഡബിൾ അല്ല, ഇതിൽ പ്ലാസ്റ്റിക് നല്ല രീതിയിലുണ്ട്. അപ്പം നിങ്ങൾക്കിത് ഞാനിങ്ങനെ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് സൗണ്ട് കേട്ടാൽ തന്നെ അറിയാം. പിന്നെ ഇതിൻ്റെ തിക്നെസ് നോക്കിക്കഴിഞ്ഞാലും നിങ്ങൾക്ക് അറിയാൻ പറ്റും ഇതിൽ നല്ല പോലെ
പ്ലാസ്റ്റിക് കണ്ടൻറ് ഉണ്ട്. ഡീഗ്രേഡബിൾ, ബയോഡീഗ്രേഡബിൾ, കമ്പോസ്റ്റബിൾ, ഇത് മൂന്നും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ട് ഞാൻ വളരെ ചുരുക്കത്തിൽ പറഞ്ഞുതരാം. ഡീഗ്രേഡബിൾ പൂ ബാഗ്സ് എന്ന് പറയുന്നത് ഒരുപാട് പ്ലാസ്റ്റിക്കും അതേപോലെ അത് മണ്ണിലോട്ട് അലിയാൻ വേണ്ടിയിട്ട് ഒരുപാട് കെമിക്കൽസും കൂടി മിക്സ് ചെയ്തിട്ടാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇത് നമ്മൾ മണ്ണിലോട്ട് ഇട്ട് കഴിയുമ്പം സൺലൈറ്റൊക്കെ ആയിട്ട് എക്സ്പോസ്ഡ് ആവുന്ന സമയത്ത് ഇത് നശിക്കാനായിട്ട് ഒരുപാട് സമയമാണ് എടുക്കുന്നത്. ദിവസങ്ങളല്ല, മാസങ്ങളല്ല, ഒരുപാട് സമയം എടുത്തിട്ടാണ് ഇത് നശിക്കുന്നത്. അപ്പോൾ ഇത് നശിക്കുന്ന പ്രോസസ്സ് എന്ന് പറയുന്നത് 100 pieces ഓഫ് പ്ലാസ്റ്റിക് ആയിട്ട് മാറിയിട്ടാണ് ഇത് നശിച്ചു പോകുന്നത്. ഏത് കാലത്താണ് നശിക്കുക എന്നുള്ളത് നമുക്ക് പറയാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ ഡീഗ്രേഡബിൾ ആയിട്ടുള്ള പൂ ബാഗ്സ് നമ്മുടെ ഭൂമിക്കും നമുക്കും മറ്റുള്ള ജീവജാലങ്ങൾക്കും ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒന്ന് തന്നെയാണ്. സോ നമ്മൾ ഡീഗ്രേഡബിൾ ആയിട്ടുള്ള പൂ ബാഗ്സ് യൂസ് ചെയ്യാൻ പാടില്ല. ഇനി ബയോഡീഗ്രേഡബിൾ ആയിട്ടുള്ള പൂ ബാഗ്സ് എന്ന് പറയുമ്പം ഇതിൽ പ്ലാസ്റ്റിക് ഉണ്ടോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിലും നല്ല രീതിയിൽ പ്ലാസ്റ്റിക് ഉണ്ട്. അപ്പോൾ ഇത് മണ്ണിലോട്ട് അലിയാനായിട്ട് അവർ മൈക്രോ ഓർഗാനിസംസ് ചേർത്തിട്ടാണ് ഉണ്ടാക്കുന്നത്. എന്നാലും ഇത് നമ്മൾ മണ്ണിലോട്ട് ഇട്ട് കഴിഞ്ഞാൽ ഒരുപാട് സമയം എടുത്തിട്ടാണ് ഇതും നശിച്ചു പോകുന്നത്. അപ്പോൾ ഇതും നമ്മുടെ ഭൂമിക്ക് നല്ലതായിട്ടുള്ള ഒരു കാര്യമല്ല. സോ നമ്മൾ എപ്പോഴും പൂ ബാഗ്സ് സെലക്ട് ചെയ്യുന്ന സമയത്ത്, കാരണം പൂ ബാഗ്സ് എന്ന് പറയുന്നത് നമുക്ക് ഡെയിലി ലൈഫിൽ വേണ്ട ഒരു കാര്യമാണ്, ഞങ്ങൾക്ക് എന്തായാലും വേണ്ട ഒരു കാര്യമാണ്. അപ്പോൾ എല്ലാ ദിവസവും ഇങ്ങനെ ഭൂമിക്ക് ഭാരമാവുന്നത് പോലെ പ്ലാസ്റ്റിക് ഇടാൻ എനിക്ക് ഒട്ടും താല്പര്യമില്ല. എൻ്റെ ലിയോ ലാവി കാരണം മറ്റുള്ള ഒരാൾക്കും ഒരു ജീവികൾക്കും ഒരു ഉപദ്രവം ഉണ്ടാവരുതെന്ന് ഞാൻ മനസ്സുകൊണ്ട് ആഗ്രഹിക്കുന്ന ഒരാളാണ്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ കമ്പോസ്റ്റബിൾ പൂ ബാഗ്സിലോട്ട് വരാനുള്ള കാരണം. ഇതാണ് ഞാൻ യൂസ് ചെയ്യുന്ന കമ്പോസ്റ്റബിൾ പൂ ബാഗ്സ്. വേംസ് ചോയ്സ് എന്ന് പറഞ്ഞിട്ടുള്ള ബ്രാൻഡിൻ്റെ ഒരു പൂ ബാഗ്സ് ആണ് ഇത്. ഞാനിങ്ങനെ ഒരു പെട്ടിയായിട്ട് ഇങ്ങനെ വാങ്ങിച്ചു വെക്കും. 90 bags ആണ് ഇതിലുള്ളത്. അപ്പോൾ ഇത് എങ്ങനെയാണെന്നുള്ളത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇതാണ് സാമ്പിൾ. ഓക്കെ, ഈ ഒരു പൂ ബാഗ് വരുന്നത് ഇതേ ഈ ഒരു ടൈപ്പിലാണ്. ഇതിൻ്റെ മെറ്റീരിയൽ തൊടുമ്പം തന്നെ നിങ്ങൾക്ക് വ്യത്യാസം മനസ്സിലാവും, എനിക്ക് നല്ലപോലെ മനസ്സിലാവുന്നുണ്ട്. ഇതാണ് വേംസ് ചോയ്സിൻ്റെ പൂ ബാഗ്. ഇതിൻ്റെ ഈ ഒരു സൗണ്ട് നിങ്ങൾ കേൾക്കുന്നുണ്ടല്ലോ, ഇനി നമുക്ക് മറ്റേ പൂ ബാഗിൻ്റെ സൗണ്ട് ഞാൻ കേൾപ്പിച്ചുതരാം. വ്യത്യാസം കണ്ടോ? പിന്നെ ഇതിൻ്റെ തിക്നെസ്സും വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അത് നിങ്ങൾക്ക് തൊട്ട് നോക്കിയാലേ അറിയാൻ പറ്റുള്ളൂ. എനിക്കത് നല്ല രീതിയിൽ മനസ്സിലാവുന്നുണ്ട്. ഇനി എന്താണ് കമ്പോസ്റ്റബിൾ പൂ ബാഗ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, കമ്പോസ്റ്റബിൾ പൂ ബാഗ് പ്ലാന്റ്സിൻ്റെ സ്റ്റാർച്ച് വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നത്. കോൺ സ്റ്റാർച്ച് വെച്ചിട്ടാണ് വേംസ് ചോയ്സിൻ്റെ പൂ ബാഗ്സ് ഉണ്ടാക്കുന്നത്. ഇതിൽ 1% പോലും കെമിക്കൽസ് അവർ ആഡ് ചെയ്തിട്ടില്ല. പിന്നെ അതേപോലെ തന്നെ കമ്പോസ്റ്റബിൾ പൂ ബാഗ്സ് മണ്ണുമായിട്ട് അലിയാൻ തുടങ്ങുന്ന ആ ഒരു പ്രോസസ്സില്ലേ, ആ ഒരു പ്രോസസ്സിൻ്റെ ടൈമിൽ ഒരു കെമിക്കലോ അല്ലെങ്കിൽ ഒരു തരത്തിലുള്ള ടോക്സിക്കോ റിലീസ് ചെയ്യുന്നില്ല. വളരെ സേഫാണ് മണ്ണിന്. അതുകൊണ്ട് തന്നെ നമുക്ക് വിശ്വസിച്ച് ഇത് യൂസ് ചെയ്യാൻ പറ്റും. അതേപോലെ തന്നെ ഇത് മണ്ണിലോട്ട് ഇടുന്ന ആ ഒരു ടൈം തൊട്ട് തന്നെ ഇത് നശിക്കാനായിട്ടുള്ള പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്യുമെന്നാണ് പറയുന്നത്. 180 daysനുള്ളിലാണ് ഇത് മണ്ണുമായിട്ട് അലിയുന്നത്. 180 days ഒക്കെ കഴിഞ്ഞ് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾ ഇത് പൂ ബാഗ് വെച്ച സ്ഥലത്ത് പൂ ബാഗ് ഉണ്ടാവില്ല. ഇത് എനിക്ക് എക്സ്പീരിയൻസ് ഉണ്ട്. വീഡിയോൻ്റെ എൻഡിൽ ഞാൻ തെളിവ് സഹിതം ഞാൻ നിങ്ങൾക്ക് കാര്യം കാണിച്ചു തരാം. അപ്പം നിങ്ങൾ വിശ്വസിച്ചാൽ മതി. അതേപോലെ വേംസ് ചോയ്സ് നമുക്ക് തരുന്ന വേറൊരു ഗ്യാരണ്ടി, ഇത് കേട്ടിട്ട് ഞാൻ സത്യം പറഞ്ഞാൽ ഷോക്കായിപ്പോയി. വേറെ എവിടെ ഞാൻ കേൾക്കാത്ത ഒരു ഗ്യാരണ്ടിയാണ് കേട്ടോ ഇത്. ഇത് നമ്മൾ മണ്ണിലിട്ട് കഴിഞ്ഞാൽ മണ്ണുമായിട്ട് ഇത് ചേരും, അത് സത്യമായിട്ടുള്ള ഒരു കാര്യമാണ്. പക്ഷേ മണ്ണില്ലാത്തൊരു സ്ഥലമാണ്. നിങ്ങൾ ഫ്ലാറ്റിലൊക്കെയാണ് ജീവിക്കുന്നത്, നിങ്ങളുടെ ഡോഗ് പൂപ്പ് ചെയ്തു, നിങ്ങളത് പൂ ബാഗിലാക്കി, നിങ്ങൾ എന്ത് ചെയ്യും? ഒന്നും ചെയ്യാനല്ല. നിങ്ങൾ ഫുഡ് വേസ്റ്റ് ഇടുന്ന ബിന്നുണ്ടല്ലോ, ആ ബിന്നിൽ നമ്മൾക്ക് ഇത് ഇടാനായിട്ട് പറ്റും. അത്രയും സേഫ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പം ഞാനൊക്കെ ചെയ്യുന്ന ഒരു പ്രോസസ്സ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, വാക്കിങ്ങിന് കൊണ്ടുപോകുന്ന സമയത്ത് ഇവർ പൂപ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ വേംസ് ചോയ്സിൻ്റെ പൂ ബാഗിൽ നമ്മളത് കളക്ട് ചെയ്യും. എന്നിട്ട് കിച്ചൺ വേസ്റ്റ് ഇടുന്ന ബയോ ബിന്നുണ്ട് ഇവിടെ, അതിലോട്ടാണ് ഞാനിത് മാറ്റാറുള്ളത്. അപ്പോൾ അതിൽ കിച്ചൺ ഫുഡ് വേസ്റ്റുകൾ ഉണ്ടാവാറുണ്ട്, പച്ചക്കറീൻ്റെ വേസ്റ്റ് എല്ലാം ഉണ്ടാവാറുണ്ട്. അതിൻ്റെ കൂട്ടത്തിൽ ഞാൻ ഇതും കൂടി ഇടും. കുറേ ദിവസം കഴിയുന്ന സമയത്ത് അത് വളമായിട്ട് മാറും. ഈ വളം നമുക്ക് ചെടികൾക്കൊക്കെ ഇട്ട് കൊടുക്കുന്നത് വളരെ സേഫാണ്. പക്ഷേ വെജിറ്റബിൾസിൻ്റെയും ഫ്രൂട്ട്സിൻ്റെയും ഒന്നും ചെടീൻ്റെ സൈഡിൽ ഞാൻ ഇടാറില്ല. അങ്ങനെ ഇട്ടാലും ഒരു കുഴപ്പമില്ല, സേഫാണെന്ന് തന്നെയാണ് അവർ പറയുന്നത്. പക്ഷേ അങ്ങനെ ഞാൻ ചെയ്തിട്ടില്ല. പക്ഷേ ഈ പൂവൊക്കെ വരുന്ന ചെടികൾക്കൊക്കെ വളമായിട്ട് ഞാൻ ഇത് ഇടാറുണ്ട്. നല്ല റിസൾട്ടുമാണ്. അപ്പോൾ ഒരു തരത്തിൽ നമ്മൾ ഭൂമിക്കോ മറ്റുള്ള ജീവികൾക്കോ നമ്മൾക്കോ ഒരു ദോഷവും ഇത് കാരണം ഉണ്ടാക്കുന്നില്ല. അതുകൊണ്ട് ഞാൻ എന്തായാലും എല്ലാ പെറ്റ് പാരൻസിലും റെക്കമെൻഡ് ചെയ്യുന്ന ഒരു പൂ ബാഗ് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വേംസ് ചോയ്സിൻ്റെ ഈ ഒരു പൂ ബാഗ് തന്നെയാണ്.
അപ്പൊ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആയി എന്ന് വിശ്വസിക്കുന്നു. ഇനി പൂ ബാഗിന്റെ കാര്യത്തിൽ ഒരു കൺഫ്യൂഷൻ വേണ്ട, കമ്പോസ്റ്റബിൾ പൂ ബാഗ്സ് തന്നെ മേടിക്കുക. അപ്പൊ എന്റെ ഒരു ചോയ്സ് എന്ന് പറയുന്നത് വേംസ് ചോയ്സ് തന്നെയാണ്. ബയോഡീഗ്രേഡബിൾ ഡീഗ്രേഡബിൾ എന്നൊക്കെ പറഞ്ഞിട്ട് മാർക്കറ്റിൽ ഒരുപാട് സംഭവങ്ങളുണ്ട്, എല്ലാം പറ്റിക്കൽ പരിപാടികളാണ്. ചിലതൊക്കെ നല്ലതായിരിക്കും, അപ്പൊ ഏതാണ് നല്ലത് ഏതാണ് മോശം എന്നുള്ളത് നമുക്ക് പറയാൻ പറ്റില്ല. അതുകൊണ്ട് ഞാൻ യൂസ് ചെയ്തിട്ട് എനിക്ക് മനസ്സിലായിട്ടുള്ളത് വേംസ് ചോയ്സ് ആണ് ബെറ്റർ എന്നുള്ള ഒരു കാര്യമാണ്. അപ്പൊ നിങ്ങളെല്ലാവരും ഇത് മേടിക്കുക. അപ്പൊ ഇതിന്റെ ലിങ്ക് ഞാൻ വേണമെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം, നിങ്ങൾക്ക് ആർക്കെങ്കിലും മേടിക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ മേടിക്കുക. സോ ഇതാണ് എനിക്ക് നിങ്ങൾക്ക് കാണിച്ചു തരാനുള്ള തെളിവ്. വേംസ് ചോയ്സിന്റെ പൂ ബാഗിൽ പൂപ്പ് കളക്ട് ചെയ്തിട്ട് മണ്ണിലോട്ട് ഇട്ടതാണ്. വെറും 2 ആഴ്ച മാത്രമേ ടൈം ആയിട്ടുള്ളൂ. 2 ആഴ്ച ആയപ്പോഴത്തേക്കും ഇതിന് വന്നിട്ടുള്ള മാറ്റം നിങ്ങൾ വീഡിയോയിൽ കാണുന്നുണ്ടാവും. നന്നായിട്ട് ചുക്കി ചുളിഞ്ഞ് നശിച്ചുകൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥയാണ്. പക്ഷേ നോർമൽ പൂ ബാഗും ഞാൻ യൂസ് ചെയ്തിട്ടുണ്ട്. 2 ആഴ്ച സമയമൊക്കെ ആയിട്ട് ഞാൻ നോക്കിയപ്പോഴും അതിന് ഒരു മാറ്റവും ഉണ്ടായിട്ടില്ല. നോർമൽ പൂ ബാഗ്സ് ഒക്കെ യൂസ് ചെയ്യുന്ന ആളുകൾക്ക് ഈ ഒരു വീഡിയോ, അതായത് ഈ ഒരു സീൻ കാണുമ്പം അവർ എന്തായാലും ഷോക്ക്ഡ് ആയിട്ടുണ്ടാവും. ഞാൻ എന്തായാലും ഞെട്ടിപ്പോയിട്ടുണ്ട്. സോ കമ്പോസ്റ്റബിൾ പൂ ബാഗ്സ് നമ്മുടെ മാർക്കറ്റിൽ അവൈലബിൾ ആണ്. അതിൽ വൺ ഓഫ് ദ ബെസ്റ്റ് ചോയ്സ് ആണ് വേംസ് ചോയ്സ്. അതറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്തത്. അപ്പോൾ നിങ്ങളിത് യൂസ് ചെയ്തിട്ട് എങ്ങനെയുണ്ടെന്നുള്ളത് പറയാൻ മറക്കരുത്. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, മറ്റുള്ള എല്ലാ പെറ്റ് പാരൻസിലോട്ടും വീഡിയോ ഷെയർ ചെയ്യാൻ മറക്കരുത്. പിന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പം തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക. നല്ല വെള്ളം കുടിക്കുകയാണ്.